നീ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇപ്പോഴേ തളന്നു. അപ്പം ഇവിടെ കുറച്ച് സാറ്റിൻ റിബൺ അതും ഒട്ടിച്ചിട്ടുണ്ട്. അതിന്റെ വഴക്കില് അന്ന വഴക്കിട്ട് പോയിട്ടുണ്ട്. ഹായ്, ഞാൻ ദീപ. അപ്പൊ നമ്മള് കൊറേ നാളായാലേ വീഡിയോസിലൂടെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട്. അപ്പൊ ഞാനും ഒരു രണ്ടാഴ്ചയായിട്ട് കുറച്ച് ഉഴപ്പായിരുന്നു. ഉഴപ്പെന്നല്ല, കുറച്ച് പണിയായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ മെയിനായിട്ടും എനിക്കൊരു വെഡ്ഡിങ് ഗൗണ്ട് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസും വർക്കും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു കൊളമാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് മാറി നിന്നതാണ്. എങ്കിലും ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്ത വർക്കിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അളവെടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഉണ്ടായിരുന്നു, പക്ഷെ ആക്റ്റീവായിട്ടില്ലായിരുന്നു. ഇനിയിപ്പം ഈ വെഡ്ഡിംഗ് ഗൗണ്ട് വർക്ക് മിക്കവാറും അടുത്ത ആഴ്ച അല്ല എൻ്റെ അടുത്ത ആഴ്ച ഉള്ളിൽ തീരും. അപ്പം അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എന്താണ് പൂർവാധികം ശക്തിയോടെ യൂട്യൂബിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പം അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി പേര് വിളിച്ച് അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി സ്നേഹം. അപ്പം ഗൗൺ ഞാൻ കാണിക്കുന്നില്ല, അത് അതിനെ ഞാനിങ്ങനെ മൂടി വെച്ചേക്കുവാണ്. ഇതാ മൂടി വെച്ചേക്കാണ്, അതിപ്പോൾ കാണിക്കുന്നില്ല. അത് പകുതിയോളം തീർന്നു, പകുതി നല്ല മുക്കാലോളം തീർന്നു. അതിലിനി ആപ്ലിക് വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് ഫുള്ള് തീർന്നിട്ട് ഇതെങ്ങനെയാണ് ചെയ്തതിൻ്റെ കുറച്ച് സ്റ്റെപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, എങ്കിലും എടുത്തിട്ടുണ്ട്. അപ്പം അത് ഒരു കാര്യം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇന്ന് ഒരു വ്ലോഗ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് 26 സെപ്റ്റംബറാണ്. നാളെ 27 സെപ്റ്റംബർ അന്നക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്നക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ബേക്ക് ചെയ്യണം എന്ന് അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടെ. കേക്ക് ബേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെയിൻബോ കേക്കാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം ആ റെയിൻബോ കേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വിചാരിച്ച ഒരു വ്ലോഗ് എടുക്കാം. അപ്പം ഇവിടെ അന്നയ്ക്ക് ബർത്ത്ഡേ പ്രസൻറ്റൊക്കെ ഓൾറെഡി കിട്ടി. എന്തുവാ അന്ന കിട്ടിയത്? ഇവിടെ അന്നതേണ്ടേ, അന്നയുടെ മൊട്ടത്തലയിൽ മുടിയൊക്കെ വന്നല്ലേ. അന്ന എന്ത് കിട്ടിയ ബർത്ത്ഡേ പ്രസന്റ്? ഡോംസ് കിറ്റ്. എന്തുവാ നീ ചോദിച്ചേ? എന്തുവാ നീ ചോദിച്ചേ? ഇത് മതിയല്ലേ. സ്കൂട്ടറും വേണമായിരുന്നു. സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് കേക്ക് റെഡിയായി. അപ്പം ഞാൻ അടുത്ത കേക്കിൻ്റെ കൂട്ട് വയ്ക്കാൻ പോയതാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരുന്നു ഇത്രയും കേക്കെന്ന്. അന്നക്കുട്ടി പറഞ്ഞേക്കുന്നത് റെയിൻബോ കേക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് കേക്ക് എന്ന് പറയുന്നത് ബ്ലൂ കളറാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ബ്ലൂ കളർ റെഡി ആയിട്ടുണ്ട്. പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ 200 ഗ്രാം വെച്ചിട്ടാണ് ചെയ്തത്. 200 ഗ്രാമിൻ്റെ മിക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പം റെയിൻബോ കേക്ക് ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളല്ലാണ്ട് കളറൊക്കെ വാങ്ങിച്ച് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് നോർമലി ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പ്രീജ പറഞ്ഞതനുസരിച്ചാണ് ക്രസ്റ്റ് ആൻഡ് ക്രംബ് എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു കമ്പനിയുണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ കേക്ക് മിക്സ് കിട്ടും, റെയിൻബോ കേക്കിൻ്റെ മിക്സ് കിട്ടും. 6 കളേഴ്സാണുള്ളത്, ബ്ലൂ, പിന്നെ യെല്ലോ, വയലറ്റ്, റെഡ്, പിന്നെ എന്നാ റെഡ് ഓറഞ്ച്, അത്രയും കളേഴ്സാണുള്ളത്. അപ്പം അതിൻ്റെ 1 കിലോയുടെ പാക്കറ്റായിട്ടാണ് വരുന്നത്. ഇതുപോലെ 1 കിലോയുടെ പാക്കറ്റാണ്. ഇതിപ്പോൾ യെല്ലോ കളറിൻ്റെ 1 കിലോൻ്റെ പാക്കറ്റ്. അപ്പോൾ ഈ പാക്കറ്റിൽ പിന്നെ നമ്മൾ അതിനകത്ത് വെള്ളവും മുട്ടയും വെജിറ്റബിൾ ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ബീറ്ററിൽ ബീറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നതാണ്. 200 ഗ്രാമിൻ്റെ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്തത്. അതുപോലെ തന്നെ ഇനി ബാക്കി എല്ലാ കളേഴ്സും ചെയ്യണം. അപ്പം ഒരു കിലോ അടുപ്പിച്ചുള്ളൊരു കേക്ക് ആവുമല്ലോ. പിന്നെ അതിൻ്റെ ഫ്രോസ്റ്റിങ്ങും എന്താണ് ഫ്രോസ്റ്റിങ്ങിൽ തന്നെ എന്നാ പറയുന്നതിന്
മറ്റേ വിപ്പിംഗ് ക്രീം ഒക്കെ ഇട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതും കൂടെ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പം കേക്കിന് ഓർഡർ കൊടുത്തിട്ട് അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കും. അപ്പൊ അത് അന്നയുടെ ഒരു റിക്വയർമെന്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ഈ ക്രസ്റ്റ് ആൻഡ് ക്രംപിന്റെ ജസ്റ്റ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. അതിവിടെ ഞങ്ങൾ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞൊരു വലിയ കടയുണ്ട്, നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുകാർക്കറിയാം. ട്രിവാൻഡ്രത്ത് കേക്കിൻ്റെ ഒത്തിരി ഐറ്റംസ് എന്നുവെച്ചാൽ ബേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സകലമാന ഐറ്റംസും മിക്സുകളും കളേഴ്സും എല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ് സ്റ്റെയിൻസ്. അട്ടക്കുളങ്ങര രാമേന്ദ്രൻ്റെ തൊട്ടപ്പുറത്തുള്ള കടയാണ് സ്റ്റെയിൻസ്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഈ ഒരു മിക്സ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇത്രേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം കുറേ പേര് ചേർന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലാഭമായിരിക്കും. ഇത് 6 കിലോ ആണ് മൊത്തം. അപ്പോൾ 6 കിലോൻ്റെ ഒരു പാക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് 600 രൂപയാണ്. അല്ലാണ്ട് നമുക്ക് ഓരോ പാക്കറ്റായിട്ട് വാങ്ങിക്കാം, ഓരോ കളറിൻ്റെ ഓരോ പാക്കറ്റായിട്ട് എനിക്ക് തോന്നുന്നു വാങ്ങിക്കാമെന്ന് തോന്നുന്നു. അത് അതിൽ അതിൻ്റെ പ്രൈസ് ഇട്ടേക്കുന്നത് 150 രൂപയാണ്. അങ്ങനെ ആകുമ്പോൾ 1000 രൂപ അടുപ്പിച്ച് വരും, 1000 അടുപ്പിച്ച് വരും. അപ്പം അതാണ് റെയിൻബോ കേക്കിൻ്റെ വിശേഷം. അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് ചെറിയൊരു ഇത് ഞാൻ കാണിക്കാം. അപ്പം നിങ്ങളത് പോയി കണ്ടേച്ചു വാ. അപ്പോഴത്തേക്ക് ഞാൻ ഈ കേക്കെല്ലാം ബേക്ക് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ ഈ ഒരു റെയിൻബോ ഫോറസ്റ്റ് കേക്കിനെ പറ്റിയിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ കേക്ക് മിക്സിനെ പറ്റി പറഞ്ഞത് പ്രീജയാണ്. പ്രീജ എൻ്റെ കണ്ണൂരുള്ള ഒരു ഫ്രണ്ടാണ്. ഞങ്ങളുടെ 450 മെഷീൻ, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ മേടിച്ച് ആ വഴിക്ക് പരിചയപ്പെട്ടാണ് പ്രീജനെ. അപ്പോൾ പ്രീജ ഇതുപോലെ ബേക്കിംഗ് ക്ലാസ്സിന് പോയപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ പോയിട്ട് സ്റ്റെയിൻസിൽ അന്വേഷിക്കുമായിരുന്നു, അത് കിട്ടി. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഇതിനകത്ത് എന്താണ് 1 കിലോയുടെ മിക്സിങ്ങിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നിൽ നിന്നും 200 ഗ്രാം വെച്ചിട്ടാണ് എടുത്തത്, ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ഗ്രാം പൊടിക്ക് നമ്മളൊരു 10 ഗ്രാം എണ്ണ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യണം. പിന്നെ ഒരു എനിക്കൊന്ന് 48 ഗ്രാം എങ്ങാണ്ടാണ് വെള്ളം വേണ്ടത്, എല്ലാം ഗ്രാം കണക്കിലാണ്. പിന്നെ 2 മുട്ട. അപ്പോൾ ആദ്യം ഈ പൊടിയും വെള്ളവും മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം, ഒരു മിനിറ്റ് ബീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടാം. പിന്നെ സൈഡൊക്കെ ഒന്ന് വടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു നല്ല ഹൈ സ്പീഡിൽ, അത് ആദ്യം ലോ സ്പീഡിലാണ്, അത് കഴിഞ്ഞ് പിന്നെ ഹൈ സ്പീഡിൽ നമ്മളൊരു 3-4 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചാൽ മതി. ഇതിപ്പോൾ 1 കിലോയ്ക്ക് അവർ പറയുന്നത് 40 മിനിറ്റൊക്കെയാണ് ബേക്ക് ചെയ്യാൻ പറയുന്ന സമയം, പക്ഷേ എനിക്ക് 20 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി കേട്ടോ. എന്തുവാ പാടിയ? അങ്ങ് എടുത്തോണ്ട് പോലെ. ആ പോക്കോ പോക്കോ പോക്കോ, എണ്ണയാത് എണ്ണ. ആ പോട്ടെ 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 പോട്ടെ. കേക്ക് ഇപ്പൊ ഉണ്ടാക്കി തരാം, നീ പൊക്കോ. ആ എന്നാ അതെടുത്തോണ്ട് പോ, ചെല്ലെ. ഓട് 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 ഓട്. ഇപ്പൊ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത് 3:30 ഇപ്പം സമയം 6:30 7 മണി ആവാറായി. ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എന്താണ് ഇതാ ഇത്രയും കേക്ക് ആയിട്ടുണ്ട്. ഓറഞ്ച്, ഗ്രീന്, പിന്നെ റെഡ്, ബ്ലൂ, പിന്നെ ഇനി യെല്ലോ കേക്കിൻ്റെ മിക്സ് ഇവിടെ വെച്ചേക്കുന്നു. പിന്നെ അതിനകത്ത് എനിക്കൊന്ന് വയലറ്റാണ്, വയലറ്റ് കളറാണ്. അപ്പം അത്രയും കൂടെ ആയിക്കഴിയുമ്പം നമ്മുടെ കേക്കിൻ്റെ പരിപാടി തീരും.
ഇനി ഇതിപ്പോൾ സമയം 7 മണിയായില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിനി ഫ്രോസ്റ്റിംഗ് എന്നാണോ അതിന് പറയുന്നത്, ആ അങ്ങനത്തെ പരിപാടികൾ അല്ലെങ്കിൽ അതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊന്നും ഇന്നിനി ചെയ്യുന്നില്ല, ഇപ്പോഴേ തളന്നു. അപ്പം അതായത് 20 മിനിറ്റാണ് അതിന് സമയം, അപ്പം 20 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഓവൻ അപ്പോൾ 20 മിനിറ്റായിരുന്നു സമയം. 20 മിനിറ്റിനിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കേക്ക് വയ്ക്കും, പിന്നെ അതിൻ്റെ കൂടെ അടുത്ത കേക്കിനുള്ള മിക്സ് റെഡിയാക്കും, അങ്ങനെയായിരുന്നു. അപ്പം കണ്ടിന്യൂസ് അങ്ങനെ തന്നെ അങ്ങ് നിന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് രണ്ട് എന്താണ് കേക്കിൻ്റെ ടിൻ നമുക്ക് ഒരുമിച്ച് അതിനകത്ത് വെക്കാൻ ഓപ്ഷനുണ്ട്, പക്ഷേ എന്തോ ഇരിക്കുമ്പോൾ ഇച്ചിരി ചരിഞ്ഞൊക്കെ പോകുന്നു, അതുകൊണ്ടത് വേണ്ടെന്ന് വെച്ചു. എന്തു ആനിക്കുട്ടി ചെയ്യുന്നേ? അന്ന നിന്റെ ക്രയോൺസ് ഒക്കെ ദേ അവൾ എടുത്തു കേട്ടോ. ഇല്ലില്ല ഇല്ലില്ല, ചേച്ചി ചോദിക്കത്തില്ല. നോക്കിയേ, കാണിച്ചേ കാണിച്ചേ, ഇതേത് കളറാ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ആ റെയിൻബോയ്ക്ക് 6 കളറേ ഉള്ളു, അതാണ്. അതോ ഇനി അവർക്ക് തെറ്റിപ്പോയതാണോ? വൈറ്റ് ഇനി എന്റെ മണ്ടേ കൂടെ ഒഴിച്ചാ മതിയായിരിക്കും. എങ്ങനെ, എവിടുന്നാ വരുന്നത്? ക്ലൗഡ് അല്ലാതെ റെയിൻബോയ്ക്ക് 7 കളറ്. അല്ല, അത് അവളെ താഴെ വെച്ചോണ്ട, അത് മാറ്റി വെച്ചിരുന്നെങ്കിൽ അവൾ എടുക്കത്തില്ലായിരുന്നു. ആ സാരമില്ല സാരമില്ല, എടി അവക്ക് വേറെ തരാടി, നിനക്ക് വേറെ തരാം. എന്ത് എവിടെ നോക്കട്ടെ. ആണോ? അപ്പൊ അന്നയുടെ ഡോംസ് കിറ്റ് ആനി അടിച്ചു മാറ്റി തുണ്ടം തുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ വഴക്കിൽ അന്ന വഴക്കിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇപ്പം സമയം 7 മണി, 7 മണി കഴിഞ്ഞേ. അപ്പം കേക്കൊക്കെ ലാസ്റ്റ് കേക്ക് അതിലോട്ട് വെച്ചിട്ടുണ്ട്, ഓവനിലോട്ട് വെച്ചിട്ടുണ്ട്, തീരാറായി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അപ്പം അതിന് മുന്നേ അന്നക്കുട്ടിക്കും ആനിക്കുട്ടിക്കും കൂടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തയ്ച്ച ഗൗൺ കാണിച്ചു തരാം. വളരെ സിമ്പിൾ ഗൗൺ ആണ്, അവള് റെയിൻബോ തീമാണ് പറഞ്ഞിരുന്നത്. റെയിൻബോ തീം എന്ന് പറയുമ്പം എന്തുവാ, നെറ്റിൻ്റെ തന്നെ റെയിൻബോ കളേഴ്സ് എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് യോജിപ്പിച്ച് താഴെ ഇങ്ങനെ ഫ്രില്ലായിട്ട് ചെയ്യുന്ന ഫ്രോക്കാണ്. സാധാരണ റെയിൻബോ തീം എന്ന് പറയുമ്പം, റെയിൻബോ തീം എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്നേ. അപ്പം അവൾക്ക് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെയെങ്കിലും ആയിക്കോന്നാ പറഞ്ഞത്. അപ്പം എങ്ങനെയെങ്കിലും ആയിക്കോന്ന് പറഞ്ഞ ഐഡിയ എനിക്കില്ല വേറെ. അപ്പോൾ പിന്നെ വേറെ ഒത്തിരി ഓർഡേഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് സംഭവം, നമ്മുടെ പിള്ളേരുടെ കാര്യം വരുമ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് സംഭവം ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തതാണ്. ഒരു ഇതൊരു സാരി മെറ്റീരിയലാണ്, സാരിയിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി മേടിച്ച മെറ്റീരിയലാണ്. അതിൽ ഞാൻ അതൊരു ഇതായതുപോലെ ഒരു ബ്ലൂ കളർ, അതിൽ ഈ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് എംബ്രോയിഡറി പാച്ചസ് എന്ന് പറയും. ഇത് ഈ റെഡ് കളർ വന്നിട്ട് ഒരു വെൽവെറ്റാണ് തുണി, പിന്നെ ഈ യെല്ലോ കളർ വന്നിട്ട് റോ കോട്ടൺ ആണ്. അങ്ങനെ പല പല തുണികളിൽ ബട്ടർഫ്ലൈയുടെയും പൂക്കളുടെയും ഡിസൈൻസ് നമ്മൾ എംബ്രോയിഡറി ചെയ്യും, അത്രയും പോർഷൻ മാത്രം. എന്നിട്ട് നമ്മളത് വെട്ടിയെടുക്കും,
വെട്ടിയെടുക്കുകയോ കരിച്ചെടുക്കുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതിങ്ങനെ ഈ ഒരു സൈഡിൽ, ഈ ഒരു ഇതൊരു ഗൗണാണ്, ആ ഗൗണിൻ്റെ ഈ ഒരു സൈഡിൽ കൊടുത്തു, പിന്നെ താഴത്തെ ഭാഗത്തും കൊടുത്തു. അപ്പോൾ അത്രയും അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫുൾ ഗൗൺ വരുന്നത്, ഉണ്ടോ? താഴെ നമുക്ക് അന്നേക്ക് ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ സിമ്പിളാണ്, ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. അതുപോലെ ആനിക്കുട്ടിക്ക് അതാ സെയിം, ആനിക്കുട്ടിക്ക് കൈ ഇല്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അതെ, ഇങ്ങനെ ഇത് ഇതാണ് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള വർക്ക്. വർക്ക് എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഈ പല രീതിയിൽ എംബ്രോയിഡറി പാച്ചസ് ഉണ്ടാക്കിയിട്ട് ഇതിവിടെ സാറ്റിൻ സ്റ്റിച്ച് അടിച്ചുണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് നമ്മളത് വെട്ടി ഇതിലോട്ട് ജസ്റ്റ് ഒട്ടിച്ചു വെച്ചേക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഫുള്ള് വേണമെങ്കിൽ ഒട്ടിച്ചു വയ്ക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് മുകളിലോട്ട് കയറുന്നത്. പിന്നെ ഇവിടെ കുറച്ച് സാറ്റിൻ റിബൺ അതും ഒട്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബീഡ് പഞ്ചിങ് മെഷീൻ വെച്ചൊന്ന് സെറ്റാക്കി ഒന്ന് ഉറപ്പിച്ചും വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും തന്നെ ഇല്ല. പിന്നെ പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഗൗണിൻ്റെ താഴെ വയ്ക്കുന്ന ഭാഗത്തെ ഹോൾസ് ഹെയർ എന്നാണ് ഇതിന് പറയുന്നത്. ഗൗണിൻ്റെ താഴെ ഒരു ഇലാസ്റ്റിക് പോലത്തെ മെറ്റീരിയൽ അത് വെച്ച് അടിച്ചേക്കുവായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അന്നക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വ്ളോഗിൽ ഉടനെ തന്നെ കാണാം. ഇതാ നമ്മുടെ റെയിൻബോ കേക്കിൻ്റെ സ്പഞ്ച് എല്ലാം ഒരുവിധം ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ചൂടോടെ എടുത്ത് മറിച്ചിട്ടു, അപ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡൊന്ന് പൊട്ടിപ്പോയി. ബാക്കിയുള്ള കളേഴ്സൊക്കെ തേണ്ട ഇതാണ്. ഇത് വയലറ്റാണ്, പറഞ്ഞു തരേണ്ടി വരും. വയലറ്റാണ് കളറ്. പിന്നെ ഓറഞ്ച്, അതിൻ്റെ താഴെ പച്ച, റെഡ്, പിന്നെ ബ്ലൂ. അപ്പം ഇത്രയാണ്. ഇനി ബാക്കി ഇതിൻ്റെ എന്താണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പോൾ ബൈ.